നമസ്കാരം. പ്രധാന വാർത്തകൾ. ആര്യനാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. CHC കോൺഫറൻസ് ഹാളിൽ വെച്ച് 15/6/2022 ബുധനാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ ഡയബറ്റിക് റെറ്റിനോപ്പതി, തിമിരം എന്നിവയുടെ സൗജന്യ പരിശോധന നടത്തി തുടർ ചികിത്സയ്ക്ക് ക്രമീകരണങ്ങൾ നടത്തുന്നു. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു മോഹൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദുലേഖ നിർവഹിക്കും. ആര്യനാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ MO/IC സ്വാഗതവും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ആശംസകളും അർപ്പിക്കും. ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ആരോഗ്യ സേനാ പ്രവർത്തകർ എന്നിവർ രാവിലെ 9 മണിക്കെത്തി ക്യാമ്പിന് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ആര്യനാട് CHC ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് തനിക്കെതിരായ ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ ഹൈക്കോടതിയെ സമീപിക്കും. തിരുവനന്തപുരം കൻ്റോൺമെൻറ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസാണ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുക. ആയതിലേക്ക് സ്വപ്ന പാലക്കാട് വച്ച് അഭിഭാഷകരെ കാണുമെന്നും അറിയിച്ചു. ആരോഗ്യമേഖല ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുവെന്നും ആയുർവേദം ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു. ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ 38-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുജനാരോഗ്യ പരിപാലനത്തിൽ അനിവാര്യമാകുന്ന ആയുർവേദം എന്ന വിഷയത്തിലെ മാധ്യമ സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ആയുർവേദത്തെക്കുറിച്ച് മന്ത്രി എടുത്തു പറഞ്ഞത്. MLA മാരായ PP ചിത്തരഞ്ജൻ, HSലാം എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ N. രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയയുടെ സന്ദേശം അറിയിച്ചു. നന്ദി, നമസ്കാരം.